അസ്സലാമലൈക്കും. ഞാനിന്ന് ഇവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതെടുത്ത് ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ, എന്നിട്ട് ഉണ്ടാക്കണേ എങ്ങനെയാന്ന് വെച്ച് കാണാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ചക്കക്കുരും കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല പോലെ വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേവിച്ചെടുക്കാം, അതിൽ വേവിക്കാം. അതിന് ശേഷം നമുക്ക് ഒരു ഇതിന് വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നാളികേരവും ചെറിയ ഉള്ളി വെളിച്ചുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും വേവിക്കില്ല, ഇതിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് ചമ്മന്തി പോലെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ഇതിലോട്ട് ഞാൻ എണ്ണൊഴിക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണൊഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഇതിലോട്ട് നമുക്ക് കുറച്ച് പുഴുത്തൊക്കെ ഇട്ടിട്ട് എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് നന്നായി ഇളന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിൽ ചമ്മന്തി അരച്ചത് ആഡ് ചെയ്യാം. നമുക്ക് നല്ല പോലെ ഇളക്കി മോചിപ്പിക്കാം. ഇങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. വെറുതെ കഴിക്കാം, നമുക്ക് കറിയായിട്ടും കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെറുതെ കഴിക്കാം കേട്ടോ. ചാക്കട്ടൻ ചായയുടെ ഒപ്പൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം. അസ്സലാമു അലൈക്കും.